ാണ് പത്ത് പേരെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി വരെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോഴും എന്റെ ഹൃദയത്തോടെ ഏറ്റവും അടുത്തേക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയുന്ന തമാശ ആരും ആരെങ്കിലും ചെരുപ്പൂരിന്റെ തലമുറ ഫഹദ് കഴിയുമ്പോ ഫഹദ് കളിയാക്കളിയാക്കാണോ ലിറ്ററലി ഇവിടെ തന്നെ പോലൊരു നടനാണോ ഒരു നടൻ ഒരു സിനിമ എങ്ങനെ നന്നാക്കാൻ പറ്റുന്നവരെ ഇന്ന് വരെ ഇവിടുത്തെ കിട്ടിയിട്ടില്ല വിനയ ഫോട്ടോ ആണ് ക്യൂ സ്റ്റുഡിയോയില് വിനയപ്പോ ഔപചാരികതൊന്നുമില്ലാതെ സംസാരിക്കാം ആട്ടം തിയേറ്ററിലേക്ക് വരാൻ പോകുന്നു ഫാമിലി അതിന് പിന്നാലെ വരാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോഴേക്ക് മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് ഇത് രണ്ടും വന്നിട്ടുണ്ട് രാജ്യാന്തര ഫെസ്റ്റിവലിലേക്ക് പോയിട്ട് അതിൻ്റെ ഒരു വലിയ അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് എനിക്ക് ആദ്യം സത്തിൽ ചോദിക്കാനുള്ളത് വിനയ് എന്ന ആക്ടർ മലയാളത്തിൻ്റെ സ്ക്രീനിൽ വരുന്നത് ഋതുവിൽ വരുന്നത് ഒരു ഗേ ക്യാരക്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ മമ്മൂക്ക കാതല് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തു തങ്കൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് ശുദ്ധി ചെയ്തു അപ്പൊ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫിലിം പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ ഒരു ആക്ടിങ് ട്രെയിനിങ്ങിൻ്റെ ഉള്ള ഒരാളെ ഈ ഒരു ക്യാരക്ടറിലേക്ക് വിളിച്ച സമയത്ത് ഒരൊറ്റയടിക്ക് സമ്മതം മൂളുന്ന രീതിയിൽ അന്നത്തെ ഒരു ആശങ്കകളില്ല കാരണം ഞാൻ പറയുകയെന്നു വെച്ചാൽ പൊതുഭോധത്തെക്കുറിച്ചൊക്കെ ആശങ്ക വരുമല്ല വളരെ കൂളായിട്ട് എടുക്കാവുന്ന ഡിസിഷൻ ആയിരുന്നു എന്തായിരുന്നു അന്നത്തെ ചിന്ത ഒന്ന് വേറെ അവസരങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് പിന്നെ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സംഭവിച്ചൊരു സിനിമയാണ് പിന്നെ ഒരു നടൻ എന്നുള്ള തരത്തിൽ ഞാൻ ഒന്നും ഞാനൊരു സ്റ്റാറല്ല പിന്നെ ഞാൻ ഇമേജ് എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ട് കോൺഷ്യസല്ല എവിടെയോ ഞാനെന്നും ആഗ്രഹിച്ചിരുന്നതും എത്തണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ഗംഭീര കഥാപാത്രങ്ങൾ ഉണ്ടാവുക ഗംഭീര സിനിമകളിൽ എന്ന് പറയുന്ന നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മളിലുള്ള മറ്റേ ഇമോഷൻസും അല്ലെങ്കിൽ നമ്മളിലുള്ള ഇപ്പം എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മളിൽ നിന്ന് തന്നെയാണല്ലോ അപ്പം ഞാൻ ചിന്തിക്കാത്ത തരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരെ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള ടേസ്റ്റുകളുള്ള മനുഷ്യരെ അവർ സഞ്ചരിച്ച വഴികൾ ഇതിൻ്റെ ഒരു അന്വേഷണം ഒരു നടൻ എന്നുള്ള തരത്തിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഹൺഡ്രഡ് ടൈംസ് മറ്റേ ഒരു ക്യാരക്ടർ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഫാമിലി പോലെയുള്ള സിനിമകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പൊ പല ആളുകളും ഈ ചോദ്യം ഞാൻ സ്ഥിരം നേരിടുന്നതാണ് അപ്പൊ ഞാൻ ഒരിക്കലും ഒരു നടനാ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം എടുത്തൊരു ഡിസിഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല ഇത് ചെയ്യ അങ്ങനെ റിസർവേഷൻസും വെക്കില്ല നമ്മളെന്ത് എക്സൈറ്റ് ചെയ്തിരിക്കുന്നു അതിന്റെ എക്സ്ട്രീമിൽ പോയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൽ അതൊരു ട്രിപ്പാണ് എനിക്ക് ഞാൻ ലൈഫിൽ അങ്ങനെ മദ്യപിക്കുക സിഗരറ്റ് വലിക്കുകയൊന്നും ചെയ്യില്ല അപ്പൊ എൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് ഈ ആക്ഷൻ്റെ ഘട്ടിന്റെ ഇടയിലാണ് എനിക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേറൊരാളുടെ ജീവിതം ജീവിക്കുക എന്നൊക്കെ പറയുന്ന നമുക്ക് പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് പരിചിതമല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് കഥാപാത്രങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ആ കഥാപാത്രങ്ങൾ എന്നെ എക്സൈറ്റ് ചെയ്യുന്നതായിരിക്കുക അതിൽ നല്ലൊരു തിരക്കഥ ഉണ്ടാവുക നല്ലൊരു സംവിധാനം ഉണ്ടാവുക അതാണ് ഒരു നടൻ്റെ ലക്ഷ്യറി ഇപ്പം നമ്മൾ തമാശ കാണുന്ന സമയത്ത് തമാശയിൽ ശ്രീനിവാസനുണ്ട് ടീച്ചറാണ് പക്ഷേ വിനയ്ഫോർട്ട് ഫോർട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് ആക്കും വിനയ് ഫോർട്ട് അധ്യാപകനായി എത്തുന്നു ജാവേലെ സാറിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ ശ്രീനിവാസിനെ കണ്ടു തുടങ്ങുന്ന മൊമെന്റ് മുതൽ നമ്മൾ അതുവരെ കണ്ട ഒരു വിനെയുടെ ക്യാരക്ടർ ഇല്ല വിനയുടെ മാനറിസം ഇല്ല നമ്മളൊരു ഡിസ്കവർ ചെയ്യാന്നോ ഇൻവെന്റ് ചെയ്യാന്നോ പറഞ്ഞാൽ പുതിയ ഒരാളെ കാണുന്നത് ഉറപ്പായും അവിടെ ഒരു ക്രൂ ഒരു ഡയറക്ടർ ആക്ടർ എന്നുള്ള രീതിയില് പുള്ളിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവും വിനയിൽ നിന്ന് അങ്ങനെ ഒരു ക്യാരക്ടറിനെ അങ്ങനെ ഒരു പുതിയ പെർഫോമൻസിനെ വേറൊരാൾ കണ്ടെടുക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ തോന്നുന്നത് കാരണം എന്താ ഒരു ഒരു തിയേറ്റർ പരിശീലനത്തിൻ്റെ പിന്തുണയുണ്ട് ആക്ടിംഗ് പരിശീലനത്തിനുണ്ട് അപ്പോൾ പോലും ഒരു മറ്റൊരാൾക്ക് കണ്ടെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് ഇതിനെ കാണുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമെന്നാണെന്നറിയുമോ ഏറ്റവും ഡെഫിനറ്റ്ലി ഞാൻ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി തൊണ്ണൂറ്റൊൻപത് ശതമാനം സിനിമകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല പല സാഹചര്യങ്ങളും ചെയ്യേണ്ട ഒരു അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ ഞാൻ ആ തിരക്കഥ പലതവണ വായിക്കുകയും എൻ്റെതായ ഒരു ഹോംവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും ബേസിക് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടാവും അതിന് സംഭവിക്കുന്നത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിലിം മേക്കറിന് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ സംവിധായകനും തിരക്കഥാകൃത്തായിട്ടും ചർച്ച ചെയ്യാറുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ഈ പറയുന്നത് പോലെ എല്ലാം ശരിയാകണമെന്നില്ല കാര്യം ഞാൻ അവസാനം വന്നിട്ട് തിരക്കഥ വായിച്ച് തിരക്കഥ പത്ത് പതിനഞ്ചോ ഇരുപതോണോ വായിച്ചിട്ട് എന്റെ കണ്ടുപിടുത്തങ്ങളാണ് ഒരു ഒരു തിരക്കഥാകൃത്ത് ഒരു ഒരുപക്ഷം എടുത്തിട്ട് എഴുതിയതായിരിക്കാം അദ്ദേഹത്തിനാണ് അതോറിറ്റി അല്ലെങ്കിൽ ഫിലിം മേക്കർ ഒരു ആറുമാസോട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കാം അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംവിധായകൻ എന്ത് പറയുന്നു അത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു തരത്തിലേക്കാണ് ഞാൻ പലപ്പോഴും അപ്പൊ അങ്ങനെ ഇപ്പൊ തമാശ ചെയ്യുമ്പോൾ അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഷ്റഫിനെ പോലെ എടുത്തു പറയേണ്ട പേരുകളാണ് സമീർ താഹിറിൻ്റെ ഷൈജു ഇപ്പോഴും എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും അടുത്തേക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന തമാശ എന്നായിരിക്കും അപ്പം ആ സിനിമക്ക് പിന്നെ ഭയങ്കര സ്നേഹമുള്ള ആളുകൾ ചേർന്ന് പലപ്പോഴും അങ്ങനെ ഭയങ്കര സ്നേഹവും ഭയങ്കര ഇക്വാലിറ്റിയുടെ ബേസിൽ ഉണ്ടായൊരു സിനിമയാണ് പിന്നെ എനിക്ക് കുറച്ചധികം സമയം കിട്ടിയിരുന്നു ഞാൻ ഇവരുടെ കൂടെ ഞാൻ കൺഫേം ആയിട്ട് ഒരു മൂന്ന് നാല് അഞ്ചു മാസങ്ങളൊക്കെ ശേഷം ഷൂട്ട് ചെയ്തത് അപ്പൊ അതിൻ്റെ ഒരു ഓരോ റൈറ്റിങ്ങിന്റെ സ്റ്റേജസിൽ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു കാര്യങ്ങൾ അപ്പൊ അങ്ങനെ സംഭവിച്ചാണ് തമാശ പല സിനിമകൾക്കും പല പ്രയോറിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ആട്ടം എന്ന് പറഞ്ഞ സിനിമ അപ്പൊ ആനന്ദിന് ഇപ്പൊ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനന്ദ് ഞാനും ഈ പറയുന്ന കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഒരുമിച്ച് ട്രാവല് ചെയ്യുന്ന ആളുകളാണ് ഇവൻ ആദ്യം മഴ വില്ലെന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ളപ്പോഴും ഞാൻ കുറേ സീനിയർ ഗ്രൂപ്പിലാണ് പിന്നെ ഇവൻ ലോകധർമ്മിയിൽ വന്നു അപ്പം നമ്മൾ ഈ പറയുന്ന പത്ത് പതിനെട്ട് വർഷമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ ആനന്ദ് ആദ്യം എന്നോട് ആട്ടൻ ചെയ്യുമ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഈ പറയുന്ന പോലെ നമുക്ക് തമാശയിലെ പോലെ ഭയങ്കര ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേറൊരു ബോഡി ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഇവര് ഇതുവരെ ചെയ്തതിൽ നിന്ന് മാറുന്നൊരു കഥാപാത്രം പിടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആനന്ദിനോട് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സിനിമകളും ഓരോ തരത്തിലല്ലേ ഞാൻ ഈ സിനിമയെ കാണുന്നത് തെറ്റി തിരുത്താൻ പറഞ്ഞത് ഞാൻ പറയുന്ന ഈ സിനിമ ഈ ആട്ടം എന്ന് പറഞ്ഞ സിനിമ ഇതുണ്ടായ കഥയൊക്കെ മനീഷ് അറിയുക അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ കൂടെ ഒരു ഇരുപത് വർഷമായിട്ട് യാത്ര ചെയ്യുന്ന എൻ്റെ നാടക സുഹൃത്തുക്കളാണ് ഞാൻ സിനിമ വന്നിട്ട് പതിനഞ്ച് വർഷമായി അപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് സിനിമയിലുണ്ടായിട്ടും ഇത്ര ആത്മബന്ധം എനിക്ക് ഉണ്ടായിട്ടില്ല ഈ ആട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പത്ത് പേരെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി പേര് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നടനാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ നാടകത്തിൽ ഗ്രൂപ്പിൽ കളിക്കുമ്പോൾ എനിക്കൊരു തിരിച്ചറിവില്ല എൻ്റെ കൂടെയുള്ള എൻ്റെ ശുചിന്ദ സുഹൃത്താവെന്നിട്ട് പറയുന്നത് നീ ഗ്രൂപ്പിൽ ചെയ്യുന്ന പരിപാടികളിൽ നിനക്കാട്ടോ ഏറ്റവും ഗ്രേസ് എന്ന് ഞാൻ ചെയ്യുന്ന പരിപാടിയിൽ ഇനി ഞാൻ ഗ്രേസ്ഫുൾ ആണെന്ന് അവൻ പറയുമ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് മാറി ഒരു ഇൻഡിവിജ്വൽ റോൾ ചെയ്യുമ്പോൾ പറയാം എടാ അത് പൊളിയായിരുന്നു കേട്ടോ നിൻ്റെ ബോഡി മൂവ്മെൻറ്റും അല്ലെങ്കിൽ നിൻ്റെ ബോഡിക്ക് ഭയങ്കര ഗ്രേസ് ഉണ്ട് നിന്റെ മൂവ്മെൻ്റ് അങ്ങനെയാണ് ഞാൻ തന്നെ തിരിച്ചറിയുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു നാഷണൽ സ്കോളർഷിപ്പ് കിട്ടി ബെസ്റ്റ് ആക്ട് അപ്പോൾ ഇവരാണ് എന്നോട് പറയുന്നത് നീ ഇവിടെ നിന്ന് നിന്റെ ഭാവികളേറത് നീ ഒന്നെങ്കിൽ എൻ എസ് ഡി പോണം എഫ് ടി പോണം ഇതൊക്കെ എന്റെ ഉള്ളിലുണ്ട് പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്ന് പറയുമ്പോഴാണ് ഞാൻ തന്നെ അത് സീരിയസ് ആയി എടുക്കുന്നത് നമ്മൾ നമ്മൾ ഈ കാര്യം വേറെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് റിയലൈസ് ചെയ്ത് റൂട്ട് അതെ അതെ അപ്പൊ ഞാൻ പറയുന്ന നടനെ രൂപപ്പെടുത്താൻ കാരണക്കാരായ പല ആളുകളുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഞാൻ ആനന്ദിന് ആനന്ദ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആനന്ദം ഇതിപ്പോൾ ഞാൻ ഇതിനെ വേറെ തരത്തിലാണ് നോക്കിക്കാണുന്നത് എന്നെ സംബന്ധിച്ച് ഞാനെന്ന് പറയുന്ന നടനല്ല ഇമ്പോർട്ടൻറ്റ് ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമല്ല എനിക്ക് ഈ സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ഈ സിനിമയിൽ എനിക്ക് ഇമ്പോർട്ടൻറ്റ് സിനിമയാണ് നമ്മൾ പത്ത് പേരെ ലോഞ്ച് ചെയ്യാണ് ഡെഫിനറ്റ്ലി നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തെ റിഹേഴ്സൽ പരിപാടിയൊക്കെ ഉണ്ട് എന്നിരുന്നാലും എനിക്ക് നമ്മളെപ്പോഴും എൻ്റെ ഒരു ഒന്നോ രണ്ടോ പേര് വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യുന്ന തരത്തിൽ എനിക്ക് എന്റെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യണം അപ്പൊ എന്റെ ക്യാരക്ടർ എൻ്റെ പെർസോണലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആവാം ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന എന്നേലും എനർജി ഉള്ള ക്യാരക്ടർ ക്യാരക്ടറാവാം അപ്പോ കാര്യം ഞങ്ങൾ തീരുമാനിച്ചു ആട്ടത്തിന്റെ സ്ക്രാച്ചിൽ തന്നെ ഇതൊരു ഗ്രൂപ്പിനുള്ള സീരിയസ് ഫിലിം യൂസിനുള്ള പടം ഇത് എല്ലാ മാ എല്ലാ മാസത്തിനും അപ്പീൽ ചെയ്യുന്ന സിനിമ ആയിരിക്കണം എന്നല്ലേ ഇപ്പം എൻ്റെ അമ്മയെയും അല്ലെങ്കിൽ അപ്പുറത്തുപുള്ള ചേട്ടനെയും അല്ലെങ്കിൽ എന്ത് തൊഴിൽ ചെയ്യുന്നതും കോളേജിൽ പഠിക്കുന്ന കുട്ടീനെ എല്ലാ ആളുകളെയും കണക്ക് ചെയ്യുന്ന സിനിമയായിരിക്കണം ഇതൊരു ഒരു ഗ്രൂപ്പിൻ്റെ പടമാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു കാര്യം ഈ സിനിമ കൊണ്ട് അത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ എന്താണ് ഡെഫിനറ്റ്ലി ഒരു ഗംഭീര സിനിമ ഉണ്ടാകണം അല്ലെങ്കിൽ ആനന്ദനെ പോലെ ഒരു ഒരു ബ്രില്യൻ മൈൻഡ് ബ്ലോയിങ് ഫിലിം മേക്കർ റൈറ്ററിൻ്റെ ലോഞ്ചാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിലെ എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്ത് സുഹൃത്തുക്കളുടെ ലോഞ്ച് ആണ് ഇവർ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പല തൊഴിലെയ്യുന്ന ആളുകളാണ് സെൽവൻ ചേട്ടൻ അറുപത് വയസ്സാണ് സെൽവൻ ചേട്ടൻ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് ഏറ്റവും നല്ല തിയേറ്റർ ആക്ടേഴ്സിൽ ഒരാളാണ് അറുപത് വയസ്സ് വരെ ഇദ്ദേഹം ലോഡിങ് അൺലോഡിങ് ചെയ്തു ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഇങ്ങനെ ഓരോ ആളുകളും ഐ ചേട്ടൻ വേണ്ടുപണിക്ക് പോകുന്ന ജോലി അപ്പോ ഞാൻ ഇവരൊക്കെ ഈ പ്രായത്തിലും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല അഭിനയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പ്രയോറിറ്റി ഈ പറയുന്ന ആളുകളുടെ ലോഞ്ച് ആവുമ്പോൾ ഞാൻ എന്നെ കണ്ടിരുന്നില്ല അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഇപ്പൊ ഞാൻ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുമ്പോ ഞാൻ എന്നെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഞാൻ ആനന്ദിനോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ എനർജി ലെവലിൽ കോംപ്രമൈസ് ചെയ്യില്ല ഞാൻ ഒരു ഓൾറൌണ്ടറിനെ പോലെ ബാക്കിൽ നിൽക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു ഏരിയ വീക്ക് ആവുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ വെച്ചിട്ട് അത് ലിഫ്റ്റ് ചെയ്യാനുള്ള തരത്തിൽ ഞാൻ എന്റെ ഒരു മോൾഡ് ചെയ്യും അപ്പൊ ഞാൻ ഒരു ക്യാരക്ടറൈസേഷൻ പിടിച്ച് എന്റെ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയാണെങ്കിൽ ഞാൻ അതിൽ സ്ട്രക്ക് ആയി പോകും അപ്പൊ ആനന്ദ് അതിനോട് യോജിക്കുകയും ആ കഥാപാത്രം അങ്ങനെ രൂപപ്പെടുകയും ചെയ്തു നമ്മൾ പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരിക്കുക പിന്നെ ഒരു ഫിലിം മേക്കറിന്റെ വിഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ചില ആക്ടേഴ്സിനോടുള്ള വിയോജിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മളൊരു തിരക്കഥ വായിച്ച് ഒരു ഡിറക്ടറിനോട് പടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സംവിധായനെ പടം ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് പിന്നെ അവിടെ പോയിട്ട് കണവണ പറയരുത് ഒരു 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 സിനിമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സംവിധായകൻ്റെ കലയാണ് അയാളെ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഡെഫിനറ്റ്ലി ഞങ്ങളൊക്കെ ഹൈലി ആയിട്ടുള്ള ആളുകളാണ് അത് നമ്മൾ അത്ര പൈസ വാങ്ങി അല്ലെങ്കിൽ ഇത്ര കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉത്തരവാദിത്തമായിട്ട് കാണുന്നത് ഇപ്പോൾ മനീഷാണ് ഡയറക്ടറെങ്കിൽ എന്നെ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കഥാപാത്രം നിങ്ങൾ വിചാരിച്ച് എൻ്റെ മുകളിൽ എനിക്ക് എത്രത്തോളം പ്ലേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ അത് മാത്രമേ നോക്കാറുള്ളൂ അപ്പോൾ ഞാനെപ്പോഴും ബീങ്ങ് ആൻ ആക്ടർ ഞാൻ ഈ പറയുന്ന ലൈൻസ് ഒക്കെ മനസ്സിലാക്കിയിരിക്കും ഞാൻ അവിടെ വന്നിട്ട് തിരുവാതിര കളിക്കാൻ നിൽക്കില്ല ഒരു റിഹേഴ്സൽ സ്പേസ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സിനിമകളിലൊക്കെ ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്ന രാജേഷ് രവി എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തിന്റെ ആർക്കറിയാം എന്ന സിനിമയുടെ റൈറ്റിന്റെ സിനിമയാണ് അപ്പോൾ അവന്റെ സിനിമ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇത് പറയും നമുക്കൊരു മൂന്ന് ദിവസം നാലു ദിവസം മെയിൻ ആക്ടേഴ്സും ടെക്നീഷ്യൻസും കൂടി ഇരിക്കണം നമുക്ക് സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടാവണം നമുക്ക് റിഹേഴ്സൽസ് ഉണ്ടാവണം ഒരു നടൻ എന്നുള്ള തരത്തിൽ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ പൂർണ്ണ പിന്തുണ കൊടുത്താൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഓരോ കഥാപാത്രങ്ങളെ സമീപിക്കുന്നത് ഇതില് ആനന്ദിന്റെ കാര്യം പറഞ്ഞു ആനന്ദിനോട് ഞാൻ ഇത് തൊട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പല ക്യാരക്ടർ പറയുമ്പോഴും ഇതിൽ വിനയ് വിനയ് ആയിട്ട് തന്നെ അതിൽ വേറെ തരത്തിലൊരു റിസ്ക് ഉണ്ട് വിനയ് എന്ന് പറയുന്ന പുറത്ത് കാണുന്ന ആക്ടറിനെ അല്ല അകത്ത് കാണുന്നത് അവിടെ ഒരു ക്യാരക്ടർ ആണ് പേരിലെ വിനയ് ഉള്ളത് അവിടെ വേറൊരു ആയിട്ടാണല്ലോ പ്ലേസ് ചെയ്യപ്പെടുന്നത് അത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടാണല്ലോ വിനയ് ഫോർട്ട് ക്യാരക്ടർ ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് ഒരു പണിയില്ലല്ലോ ഈ ക്യാരക്ടർ ചെയ്യാൻ തോന്നുന്നു അത്ര ഈസിയാണ് ക്യാരക്ടറിന്റെ ഡെലിവറി എന്നുള്ളത് പക്ഷെ പെർഫോം ചെയ്യുക പ്രത്യേകിച്ച് ഈ ടൈം അതിൻ്റെ ഒരു പ്രത്യേക തരം സ്റ്റേജിങ് ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി റിവീൽ ചെയ്യുന്നില്ല പക്ഷെ ഈ പുള്ളിക്ക് പലതരം ഇമോഷൻസിലെയും ഇമോഷൻ ഗ്രാഫിലൂടെയാണല്ലോ തുടക്കം മുതലേ പോകുന്നത് കാരണം ചിലപ്പോൾ കോംപ്ലക്സിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് ഇൻസെക്യൂർ ആവുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കാരണം ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവായി തോന്നുന്നുണ്ട് എന്നാൽ ഭയങ്കര പ്ലാന്റ് ആയിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും തോന്നുന്നു അങ്ങനെ കുറെ ടേൺസ് ഉള്ള ആണല്ലോ ഈ ക്യാരക്ടർ എക്സ്ട്രീം ആണ് ഈ ക്യാരക്ടർ എക്സ്ട്രീംലി ഡിഫിക്കൽ ആണ് മാറിയത് നോക്കി കഴിഞ്ഞാൽ അറിയാം അതായത് ഈ ഇപ്പോ എന്ന് പറയുന്ന ആണ് പക്ഷെ ഓരോ കഥാപാത്രങ്ങളോടും ഓരോ തരത്തിലുള്ള സമീപനമാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് ഈ പതിനൊന്ന് പേരോടും ഞാൻ പതിനൊന്ന് ഗെയിം കളിക്കുന്നു ഇവളുടെ അടുത്ത് ഇവളുടെ അടുത്ത് അഞ്ചാറ് ഗെയിം കളിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ഇമോഷൻ അല്ലെങ്കിൽ അതെ ഈ ഈ ഒരു 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 പറയുന്ന പോലെ ഇമോഷൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പ്ലേ എത്ര തരത്തില് കളിക്കേണ്ടി വരും അപ്പൊ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇയാളുടെ ഒരു ഒരു ഇപ്പൊ നമുക്ക് ഒരു സിനിമ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാലിക്യ പോലെയുള്ള സിനിമ അതിലെ കഥാപാത്രം എനിക്ക് വളരെ പ്രിയപ്പെട്ടാണ് പക്ഷെ കഥാപാത്രത്തിനൊരു മനുഷ്യൻ പോകുന്ന എല്ലാ ഇമോഷൻസിലും കൂടെ ട്രാവൽ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇയാളുടെ സന്തോഷമുണ്ട് ഇയാളുടെ സങ്കടമുണ്ട് അങ്ങനെ പല ഇതില് ഈ ദ മാനിപ്പുലേറ്റർ എന്ന് പറയുന്ന ഇതാണ് ടാഗ് അതിന്റെ പല കളറുകൾ ഞാൻ കാണിക്കണം പിന്നെ ഇതിന്റെ ഞാൻ സിനിമ തുടങ്ങിയപ്പോഴും ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ പറയുന്ന എൻറ്റർ ആക്ടേഴ്സിനെ പത്ത് മുപ്പത്തഞ്ചു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ട്രെയിൻ ചെയ്തു അപ്പോഴൊക്കെ ഈ പ്രോസസ്സിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എൻ്റെ ഒരു ഞാൻ ഇതിലെടുക്കുന്ന ഒരു ചാലഞ്ച് ഞാൻ എത്രത്തോളം റിലാക്സ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ ആനന്ദിനോട് കഴിഞ്ഞ ദിവസം പറയേണ്ടായി അതായത് പലപ്പോഴും ഒരു കൺവെൻഷനൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിറക്ടറിനോട് അതിൽ കൂടുതൽ അടുപ്പമുണ്ടല്ലോ എനിക്ക് ആനന്ദനോട് അപ്പോൾ ഒരിക്കലും ഞാൻ ഇതിൽ കഴിയുന്നതും നമ്മൾ ഈ ഷണൽ പരിപാടി ഉണ്ടല്ലോ അത് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഞാൻ ത്രൂട്ട് നടത്തും എന്ന് പറഞ്ഞു ഇരിപ്പിലായാലും ഇപ്പൊ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടെ എല്ലാം പൊളിഞ്ഞ് തകർന്നിരിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ അവസാനം തകർന്ന് തരിപ്പണം പോയി കഴിഞ്ഞപ്പോ ഇയാള് റിയാക്ട് ചെയ്ത ഒരു രീതി എനിക്ക് അതാണ് എന്റെ ഒരു മൊമെന്റ് ഓഫ് ട്രൂത്ത് ഞാൻ അത് ചെയ്തപ്പോ ഞാൻ തകർന്ന് തരിപ്പണമല്ലോ അപ്പൊ സാധാരണ ഈ ആട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പത്ത് പേരെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി പേര് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ ഈ പറയുന്ന ഗെയിം കളിച്ച് തകർന്നു ഞാൻ കുറെ നേരോട് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ചെയ്തതാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ടയർഡായിട്ടൊരു കസേരയിൽ ഇരുന്നു ഞാൻ എന്നിട്ട് ഇങ്ങനെ കിടന്നു എന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഡയലോഗ് ഈ സിനിമയിലെ നായികയോട് പറയുന്നത് അത് ജനറലി ഞാൻ ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു അറ്റം ചെയ്യില്ല കാര്യം ഞാനൊരാള് പറഞ്ഞു ഞാൻ വേറൊരു ഡിറക്ടറിനോട് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് വിയർഡായി തോന്നുന്നു എങ്ങനെയാണ് ഈ ക്രൂഷ്യൽ ടൈമിൽ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ട് പക്ഷെ അത്യന്തികോട്ട ആട്ടം എന്ന് പറയുന്ന എനിക്ക് എന്റെ കഥാപാത്രമോ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രത്തോളം ഒരു പേഴ്സണൽ ഗെയിൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എനിക്ക് വേറെ സിനിമകളുണ്ട് ഇപ്പൊ മനുഷ്യനെ ഞാൻ മജുന്റെ സിനിമ ചെയ്യുന്നു അതിൽ എനിക്ക് മൈൻഡ് ബ്ലോയിങ്ക്ടർ ക്യാരക്ടറാണ് ഇപ്പം രാജേഷിന്റെ വീട് സിനിമ ചെയ്തു ഏറ്റവും ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൈൻഡ് ബ്ലോയിങ് റൈറ്റേഴ്സിന്റെ പടം ഇപ്പോൾ ആനന്ദ് മുതൽ ആനന്ദ് മജു രാജേഷ് ഇവരാണ് റീസെന്റ്ലി ഞാൻ യങ് റൈറ്റേഴ്സിൽ ഏറ്റവും മനോഹരമായിട്ട് എഴുത്തുകാരി അപ്പം അവരുടെ സിനിമകളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി അപ്പം ആട്ടം എനിക്ക് ഒരു സിനിമയാണ് ഈ സിനിമയുടെ പൂർണ്ണത ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വൈഫൊക്കെ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നു നിങ്ങൾ എന്താ കാണിക്കുന്നത് ഞാൻ ഒരു ദിവസം നാലഞ്ച് മണിക്കൂർ ഉറങ്ങുള്ളൂ ഇപ്പോ ഞാൻ വേണ്ട അത് രാവിലെ എണീറ്റിട്ട് നേരെ പ്രൊമോഷൻ മുന്നേ പോവാണ് പിന്നെ രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് തിരികെ വരുന്നു ഇതൊരു ഒരു കഴിഞ്ഞൊരു ടെൻ ഡേയ്സ് ആയിട്ട് ചെയ്യാണ് ഞാൻ ഇനിയൊരു ടെൻ ഡേയ്സും കൂടി ചെയ്യേണ്ടി വരും അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് വെറുതെ ഒരു സാധാരണ സിനിമയല്ല ഈ സിനിമയുടെ പൂർണ്ണത എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ ഇപ്പൊ ഇന്ത്യന്ന് കിട്ടാവുന്ന എല്ലാ ബഹുമതികളും ഈ സിനിമക്ക് കിട്ടി നമ്മൾ ഈ പറയുന്ന കുറച്ച് മറ്റേ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ എത്താൻ ബസ് കാശില്ലാത്ത ഒരു പറ്റുന്ന നാടകക്കാരാണ് ജീവിക്കാൻ വേണ്ടി പല തൊഴിൽ ചെയ്യുന്ന ആ ഒരു ഒരവസ്ഥയിലെ മറ്റേ കർണവാരം ചുമന്ന് ഞങ്ങള് ചെയ്ത സിനിമ ഇന്ത്യൻ മനോരമായയുടെ ഓപ്പണിംഗ് സിനിമയായി അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇവന് ഇത് എഴുത്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഈ സോൺ സേഫ് ആണ് ഞങ്ങൾ ഈ പറയുന്നൊരു സോൺ പക്ഷെ ഈ സിനിമയുടെ പൂർണ്ണത വരുന്നത് ഈ സിനിമ തിയേറ്ററിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളതാണ് ഇപ്പൊ ഐ എഫ് എഫ് കെയില് ലാസ്റ്റ് രണ്ട് ഷോസിൽ പോലീസിന്റെ വണ്ടി വന്നിട്ട് ക്രൗഡ് കൺട്രോൾ ചെയ്യേണ്ടതാണ് കാര്യം അത്രയ്ക്കധികം ആളുകൾ വന്നിട്ട് അപ്പം എങ്ങനെ ഈ പറയുന്ന തിയേറ്ററുകളിൽ തിരക്കുകൾ ഉണ്ടാക്കും ഏറ്റവും കൂടുതൽ ആളുകളെ ഈ സിനിമ എങ്ങനെ കാണിക്കാൻ പറ്റും ഈ സിനിമ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് നമ്മുടെ ഈ ചേട്ടന്മാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എങ്ങനെ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകുന്നു അവർക്ക് എങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ലൈഫ് ഉണ്ടാകുന്നു അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു അത്തരം പരിപാടികൾ നടക്കുമ്പോഴാണ് ഞങ്ങളെ ഒരു കഴിഞ്ഞ ഒന്നര വർഷത്തെ യാത്ര പൂർണ്ണമാകുന്നത് സന്തോഷം തോട്ട് തുടക്കാരായ ആളുകള് തൊട്ട് മുൻപേ ഒരിക്കലും കാണാത്തൊരു വിനയ് ഫോർട്ടിനെ ഇപ്പൊ ശ്രീനിവാസം പോലത്തെ ക്യാരക്ടർ ആണെങ്കിലും അൽഫോൺസ് പിന്നെ ജാവേൽ ചെയ്ത പോലെ അങ്ങനത്തെ ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇപ്പം മഹേഷ് മാലിക്കിൽ ചെയ്ത പോലെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കുറെ വർഷം മുമ്പ് വിനയ് തന്നെ പറഞ്ഞൊരു സംഗതിയുണ്ട് ഞാൻ ഞാൻ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് അപ്പോൾ വലിയ പ്രൊജക്ടുകൾ നല്ല ഫിലിം മേക്കേഴ്സ് എന്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ലെക്കായിട്ടാണ് കാണുന്നത് അപ്പൊ എവിടെ വിനയ്ക്ക് സത്യത്തിൽ വിനയ്ക്ക് വേണ്ട ഒരു വിശ്വാസമോ അങ്ങനെ ഇൻസെക്യൂരിറ്റി ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട റോളുകളില്ല ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ അതിലൊരു നായകനോളം ഇമ്പോർട്ടന്റ് ആയ റോളുകളാണ് പല ഘട്ടത്തിലും വന്നത് ഇപ്പം ഋതു നമ്മൾ അമാലിക്ക് നോക്കിയാൽ ഇപ്പൊ ഋതു നമ്മളിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു പ്ലേ ഉള്ള റോൾ സിഗ്നിഫിക്കന്റ് ആണ് അങ്ങനെ ഒരു നിർണായക റോളിലേക്കാണ് വരുന്നത് അത് പലപ്പോഴും ചില സിനിമ എന്റർലി ഷോൾഡർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി റോളിലേക്കാണ് വരുന്നത് അപ്പൊ ഈ ലക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ അത് മനീഷ് ഇപ്പോ നമ്മളീ പറയുന്ന പോലെ ബ്ലസ്സിംഗ് ആണ് ഈ പറയുന്ന പോലെ ഈ ഇത്ര എമിനന്റ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ വിശ്വസിച്ച് വേഷങ്ങൾ നിന്നു ഇപ്പൊ പ്രത്യേകിച്ച് ജോർച്ച സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ അഭിനയിക്കുക അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ഒരു ഡീസെന്റ് ആയിട്ടുള്ള റോള് ചെയ്യാന്നുള്ളത് പക്ഷെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഷോൾഡർ ചെയ്യുന്ന ക്യാരക്ടറാവുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം അത്തരം പരിപാടികളൊക്കെ നടന്നു ഞാൻ ആകെ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കുറെ കുറച്ച് നാളുകളായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരേ ഒരു ഏരിയ ഇപ്പം ആട്ടം പോലെയുള്ള സിനിമ ഇത്ര ഗംഭീരമായിട്ട് വരാനുള്ള മെയിൻ കാരണം ഈ പറയുന്ന പോലെ ഫിലിം മേക്കർ ഞാൻ കണ്ട ഏറ്റവും നല്ല റൈറ്റേഴ്സിലുള്ള ഒരാളാണ് ആനന്ദ് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ ഞാൻ പറയുന്നത് പത്ത് പേരെ നിരത്ത് നിർത്തിയിട്ട് ഈ പത്ത് പേർക്കും ഇവരുടെ ടാലന്റ് ഷോ കേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു തിരക്കഥ എഴുതാൻ പറ്റുമോ അങ്ങനെയാണ് ആട്ടം ഉണ്ടാവുന്നത് വേറെ വേറെ ആരെങ്കിലും ചെരുപ്പുരിന്റെ തലക്കെട്ട് എടുത്തിട്ട് അതിന് ഒരു കഥ ഉണ്ടാവുന്നു പിന്നെ ഒരു അതിൽ നിന്ന് തിരക്കഥ ഉണ്ടാവും അതല്ല അതിൻ്റെ ഒരു രീതി അങ്ങ അങ്ങനെ അവിടെ നിന്നാണ് ആട്ടം എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയത് മനസ്സിലായി ഈ സിനിമ ഈസിലി പുൾ ഓഫ് ചെയ്യും രണ്ടു തരത്തിലാണ് ഒന്നൊരു വ്യക്തി എന്നുള്ള തരത്തിലുള്ള സ്കില്ലാണ് കാര്യം ഓൾമോസ്റ്റ് ബ്രാന്തള്ള പതിനൊന്ന് പേരാണ് ഞാൻ അടക്കം ഇവരെ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്യേണ്ടത് അപ്പോ പിന്നെ ഈ പറയുന്ന ഒരു ഒരു പ്രൊഫഷണൽ സോണില് നിൽക്കുന്ന ആക്ടേഴ്സും അല്ല ഇവരൊക്കെ ഭയങ്കര റോ ഭയങ്കര ട്രൂത്ത്ഫുൾ ഭയങ്കര ജെനുവൻ ആളുകളാണ് ഇവരെ മാനേജ് ചെയ്യ എളുപ്പമല്ല കുറച്ച് സെൻസിറ്റീവ് ഏരിയ ഒക്കെ ഉണ്ട് ഇവൻ ഈ പറയുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് ഇങ്ങനെ ഓഫ് ചെയ്യുമ്പോഴും ഈ സിനിമ ഈ പ്രൊഫഷണലി ടെക്നിക്കലി ബ്രില്യൻറ് ആകാനുള്ള പ്രധാന കാരണം ഡോക്ടർ അജിത് ജോയാണ് ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ എന്നെ വെച്ചൊരു കോമഡി പടം ചെയ്യാൻ ആളുകളുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ഈ പത്ത് പേരെ ഇതുവരെ സിനിമയിൽ അഭിനയിക്കാത്ത അല്ലെങ്കിൽ നന്ദൻ ഉഴ്ച ആരും അങ്ങനെ കാര്യ സിനിമയിൽ അഭിനയിക്കാത്ത ആളുകളെ വെച്ചിട്ട് അവരെ പ്രധാന റോളിൽ മുപ്പത്തഞ്ച് ദിവസം റിഹേഴ്സൽ ചെയ്യണം പതിനൊന്ന് പേർക്ക് ലേപ്പിൾ വേണം മൾട്ടി ക്യാം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മുഴുവൻ ട്രസ്റ്റ് ചെയ്ത ഒരാൾ തന്നതാണ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ അജി ചോദി ഇപ്പോഴും സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു വലിയ കമേഴ്ഷ്യൽ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ആ ബഡ്ജറ്റ് സ്കെയിലാണ് സിനിമ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് അപ്പം എനിക്കാകെ ലക്കിന്റെ ഫാക്ടറിന്റെ ഇപ്പോ മറ്റേ ഈ പറയുന്ന റോളുകൾ എല്ലാം വന്നിരിക്കുന്ന മെറിറ്റിന്റെ പുറത്തേക്ക് അല്ലാണ്ട് ഈ പറയുന്നില്ലല്ലോ ലക്കും ഈ പറയുന്ന ഒരാൾക്കും ഇപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് പിന്നെ എനിക്ക് വലിയൊരു പരിമിതിയുള്ള എന്താണെന്ന് വെച്ചാൽ എന്റെ ഏറ്റവും അടുത്ത എന്നെ വെച്ച് സിനിമ ചെയ്ത ആളുകളെ ഞാൻ വീണ്ടും എന്ന് വിളിച്ചിട്ട് ചേട്ടാ ഞാനുണ്ട് ഇവിടെ ഞാൻ പറയാറില്ല അതൊക്കെ എന്റെ പരിമിതി അല്ലെങ്കിൽ ഞാൻ വേറെ ആളുകളെ വെച്ചിട്ട് ഇയാൾ ഭയങ്കര നടനാണ്ടോ എന്ന് പറയിപ്പിക്കാറില്ല ഞാൻ ആകെ ഇന്ന് വരെ എനിക്കുള്ള എല്ലാ സിനിമകളും ഉണ്ടായിട്ടുള്ള എൻ്റെ മുമ്പത്തെ സിനിമയിൽ നിന്ന് മാത്രം അപ്പോ ഈ ഇത്തരം ഒരുപാട് പരിമിതികളിൽ നിന്ന് നമ്മളെ വിശ്വസിച്ച് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പൈസ ഇങ്ങനെ തിരികെ കൊടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു തോട്ട് മാത്രമാണിപ്പോ ഇപ്പോ രണ്ട് എന്റെ പല ആളുകളും ചോദിച്ച ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഭാഗ്യങ്ങളൊക്കെ എനിക്കുണ്ടായി ഒരു കുറച്ച് അത്യാവശ്യം നല്ല കഥാപാത്രങ്ങൾ വലിയ ഫിലിം മേക്കേഴ്സിനൊപ്പം ചെയ്യാൻ പറ്റി ഇനി എന്റെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഞാൻ മനീഷ് പ്രൊഡ്യൂസറാണ് എനിക്ക് നിങ്ങൾ രണ്ട് കോടി രൂപ തന്നു കഴിഞ്ഞാൽ വേർ മെനു എനിക്ക് നിങ്ങൾക്ക് രണ്ട് കോടി രൂപ തിരികെ തരാൻ പറ്റണം ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ സംഭവിച്ചോളൂ ഇപ്പം എനിക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു പറയുന്ന അഞ്ചു കോടി രൂപയുടെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് അതിനുള്ള ക്രിയേറ്റീവ് സോഴ്സ് ഉണ്ട് ഞാൻ എഫ് ടി ഐ കാരനാണ് അപ്പോൾ എന്തോരം ടെക്നിക്കലി ബ്രില്യൻ ടീം എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ഉണ്ട് അപ്പോൾ ഈ സിനിമ മുതൽ മുടക്കുന്ന ഒരാൾക്ക് തിരികെ പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ഗ്യാമ്പ്ലിങ് ആണ് ഒരത്തും നമുക്കൊക്കെ അറിയാം ഒരു ഈ പറയുന്ന പത്ത് ശതമാനം സിനിമകൾ മാത്രമേ വിജയിക്കുകയും ചെയ്യിക്കുള്ളൂ ആ ഒരു സോണിൽ ഏറ്റവും ആയിട്ടുള്ള ബഡ്ജറ്റിൽ ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാക്കി പ്രൊഡ്യൂസറിനെ സേഫ് ആക്കുക അത് ആ ഒരു അതാണ് ഇപ്പൊ അടുത്ത അജണ്ട അല്ലെങ്കിൽ അതാണ് ഏത് സിനിമകൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള ഒരു പവർ ഉണ്ടാവുക അത്രേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ സംഭവിച്ചോളൂ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക പ്രവർത്തകരെയും ആക്ടേഴ്സിനെയും ഡെലിവറി ചെയ്യുന്ന ഇൻസ്റ്റ്യൂട്ട് അതിന്റെ പോലത്തെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് വരുന്നു ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ സംസാരിക്കുമ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്ന ഫാക്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം പോസ്റ്റർ വാല്യൂ സ്റ്റാർ വാല്യൂ സ്റ്റാർ ഡം അതിന്റെ ഹൈറാർക്കി അപ്പൊ ഒരു സ്റ്റാറും പോരാ അപ്പം അതിന് ഹ്യൂമർ ഞാൻ ഇന്നയാൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപക്ഷെ കാസ്റ്റിംഗ് പോലും ഇതിന്റെ ബിസിനസ് എങ്ങനെയാ റിലീസ് ബിസിനസ് എങ്ങനെയാണെന്നൊക്കെ ആലോചിക്കുന്ന ഇൻഡസ്ട്രി ആണല്ലോ സിനിമ തന്നെ ബിസിനസ് ആണ് ആർട്ടിസ്റ്റ് ബിസിനസ് ഒക്കെ താഴത്ത് വരുന്ന ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട നടന്റെ കാസ്റ്റിംഗ് നടക്കുന്ന ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ പ്രൊജക്ടില് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ടേബിൾ പ്രോഫിറ്റ് ആകും ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്പൊ അങ്ങനെയാണ് നടക്കുന്നത് തെറ്റു വരാൻ പറഞ്ഞിട്ടുള്ളത് നാളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഒരുപക്ഷെ ഞാനും അങ്ങനെ ചിന്തിച്ചേക്കാം അപ്പൊ അതിൽ തെറ്റില്ല വിനയ് ആദ്യത്തെ പടം മുതല് ഇപ്പോൾ ആട്ടം വരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെറിറ്റ് തന്നെയാണ് പരിഗണിക്കുന്നത് ആ വിനയ് ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ വിനയ് ഫോട്ട് കഴിഞ്ഞ ഒരു മാസം ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നാ വിളിച്ചേക്കാം എന്നൊരു വിളിപ്പുറത്തല്ല ഒരു സിനിമയും സംഭവിക്കുന്നത് അത് എനിക്കൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സിന്റെ പട ഉൾപ്പെടെയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു പ്രൊഫഷണൽ തിയേറ്റർ അല്ലെങ്കിൽ ഒരു അഭിനയ പരിശീലനം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ സംഗതി വരുന്ന സമയത്തും വിനയ് തന്നെ പലപ്പോഴും പറഞ്ഞ ആക്ഷനും കട്ടിനിടയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് തിയേറ്റർ പോലെ ഒരു കംഫേർട്ടെല്ലാം ഉണ്ടാകുന്നു അവിടെ ഒരു പവർ പോസിഷൻ ഫാക്ടർ ഉണ്ടാവും സ്റ്റാർ വാല്യൂ പോസ്റ്റർ വാല്യൂ മറ്റ് മൾട്ടിപ്പിൾ പ്രഷേഴ്സ് ഉണ്ടാവുമല്ലോ ഈ കരിയറിൽ ഈ പ്രഷറിനെ അതിജീവിച്ച് ഈ പറയുന്ന കറക്റ്റ് ഈ പറയുന്ന ക്യാമറയുടെ മുന്നിലുള്ള മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഈസി പ്രോസസ്സ് കൂടിയാണ് ഒന്നും എന്താണെന്ന് എന്റെ എൻ്റെ ഒരു പരിമിതിയുമാണ് സ്ട്രെങ്ത്തുവാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കാറില്ല ഇപ്പോ മനീഷ് എനിക്കൊരു തിരക്കഥ തന്നു തിരക്കഥ ഞാൻ വായിച്ചു ഞാൻ കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയൂ ഞാൻ ഒന്നും ആലോചിക്കാറില്ല ഈ കഥാപാത്രം ഈ സീൻ ഈ ഡയലോഗ് ഈ പറയുന്ന ക്രിയേറ്റീവ് പ്രോസസ്സിൽ മാത്രം സ്ട്രക്കായി നിൽക്കുന്ന ഒരു നടനാണ് ഞാൻ അതിന് ശേഷം ഉണ്ട് സിനിമ ഞാൻ ഒരു അർത്ഥത്തില് എന്നെ മാലിക് ചെയ്യുമ്പോ ഫഹദ് കളിയാക്കുമായിരുന്നു കളിയാക്കുകയാണ് അയാള് ലിറ്ററലി ഇവിടെ തന്നെ പോലൊരു തോന്നുന്നു എന്താ കാര്യം വെച്ചുകഴിഞ്ഞാല് ഇപ്പോ ഇപ്പൊ മഹേശ്വരൻ മറ്റേ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോണിറ്റർ നോക്കൂല ഓകെ പറഞ്ഞാലും തെറ്റിച്ചാലും ഞാൻ ചോദിക്കുള്ളൂ ചേട്ടാ എന്താണെന്ന് നോക്കി അപ്പൊ പുള്ളി പറയും ഇങ്ങനെ മാറ്റുക ചെയ്യും അങ്ങനെയാണ് ഞാൻ ഒരിക്കലും എൻ്റെ പെർഫോമൻസ് മോണിറ്ററിൽ പോയി നോക്കാറില്ല ഞാൻ ഫിലിം മേക്കറിന് കോള് കൊടുക്കാണ് കാര്യം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ഡിറക്ടേഴ്സിന് ഏറ്റവും കംഫർട്ട് സോൺ കൊടുക്കുക വ്യക്തി എന്നുള്ള തരത്തിലും രണ്ടു തരത്തിലും കൊടുക്കണം ഈ പറയുന്ന പോലെ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആക്ടർ എന്നുള്ള തരത്തിലും കൊടുക്കും അപ്പൊ ഞാൻ അവിടെ ക്രിയേറ്റീവ് സോണില് മാത്രം സ്ട്രക്കാണ് ഈ സിനിമ പെർഫോമൻസ് അല്ലെങ്കിൽ കോ ആക്ടർ എന്ത് ചെയ്യുന്നു ഇത്തരം ക്രിയേറ്റീവ് പരിപാടിയാണ് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഈ സിനിമയുടെ ഭാവിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ സിനിമ എത്ര ബിസിനസ് ഉണ്ടാക്കുന്നുള്ളതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ റീസെന്റ് ആണ് ഞാൻ ഇത്ര അഗ്രസീവായിട്ട് പ്രൊമോഷൻ തന്നെ ഇറങ്ങുന്നത് അത് ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ള സാധനം തന്നെ ഹിറ്റ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ ഈ ക്രിയേറ്റീവ് സോണിൽ നിൽക്കുന്ന കൊണ്ടിട്ട് കാര്യം ഞാൻ അത്ര ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ അങ്ങനെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ ഒന്നുമല്ല ഞാൻ ഞാൻ ലീഡറൊന്നും അല്ല എന്റെ ഏറ്റവും ഈ പറയുന്ന പോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിന്റെ തന്നെ ഏറ്റവും സുഖകരമായിട്ടുള്ള കാര്യം ഈ അഭിനയിക്കുമ്പോഴും ഈ ഓക്കെ ടേക്കുകളും ഒക്കെ ഒരു ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നല്ല ഷോട്ട് കൊടുത്ത് രാത്രി കിടന്നുറങ്ങുമ്പോൾ അത് നന്നായിരുന്നു കേട്ടോ എന്നുള്ള ഒരു ആലോചന ഒക്കെയാണ് അപ്പൊ എന്നെ വേറൊന്നും ബോധർ ചെയ്യുന്നില്ല കാര്യം ഞാൻ ഇത് ഞാൻ വേറൊരു അഷ്വറൻസും കൊടുക്കില്ല എന്നെ പ്രൊഡ്യൂ എന്നെ വെച്ച് സിനിമയാകുമെന്നൊരാളോട് ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു സിനിമയിൽ വരുന്നതുകൊണ്ട് ഇത്ര രൂപ സേഫ് ആവുന്നു അതൊക്കെ ഫോൾസ് അത് അപ്പൊ ഞാൻ ആകെ വിഷു പറയുന്നത് ഞാൻ നിങ്ങള് എനിക്ക് വിശ്വസിച്ചത്തോട് ഞാൻ നൂറ് ശതമാനം നീതി പുലർത്തും ഞാൻ ഈ പറയുന്ന എൻ്റെ എന്റെ കഴിവിന്റെ പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഈ ക്യാരക്ടർ എത്ര മനോഹരമാകാൻ പറ്റും അതായത് ഒരു ഡിറക്ടർ ചിന്തിക്കുന്നതിന്റെ മുകളിലേക്ക് എനിക്ക് ഈ കഥാപാത്രത്തെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന്റെ ഒരു ശരീരഭാഷ എന്തായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുള്ളൂ അത്ര അഷറൻസ് മാത്രമേ ഈ ഒരു ഒരു പ്രൊജക്റ്റും ഞാനും എനിക്ക് ഇടയിലുള്ളൂ അപ്പൊ വേറെ പ്രഷേഴ്സൊന്നും ഒന്നും ഒന്നും എന്റെ കയ്യിലല്ല പരിപാടികളൊന്നും പക്ഷേ പക്ഷെ ഇതൊരു പ്രൊഫഷണൽ അപ്രോച്ച് പിന്നെ ഒരു അപ്രോച്ച സ്വഭാവിലായിരിക്കും പ്രിഫറൻസ് പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ ചിലപ്പോഴെങ്കിലും നമ്മളൊരു അങ്ങനെയൊക്കെ വിശ്വസിച്ച് ഡയറക്ടറുടെ കോള് അല്ലെങ്കിൽ ഡയറക്ടറുടെ ഫേസിൽ ഈ തംസ് അപ്പിലും നിൽക്കുന്ന ഒരു സിനിമയിലാണ് വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ പടം ഒക്കെ ഇറങ്ങിക്കഴിയുമ്പം ഏറ്റെന്തു പടാടോ ഇതെന്തൊരു റൂള അഭിനയ എന്ന് ചോദിക്കുന്ന സിനിമ എല്ലാ ആക്ടറും നമ്മളുടെ എ ലിസ്റ്റ് ടു ഏത് ഇന്നലെ വന്ന ആക്ടറോടും ചോദിക്കാം കാരണം നമ്മൾ എല്ലാവരുടെയും രണ്ട് തരം പെർഫോമൻസ് എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട് ഏത് തരം ആക്ടറുടെയും ഇങ്ങനൊരു സിനാരിയോ കൂടി അപ്പോ അത് ഞാൻ എന്ന് ടെൻഷൻ ഫ്രീ േ അപ്പൊ അതെ കോളാണല്ലോ തിരക്കഥ വായിച്ചിട്ടാണല്ലോ എല്ലാ തിരക്കഥനും ഞാൻ തന്നെയാണ് അപ്പൊ ഒരു സിനിമ നന്നായില്ലെങ്കിൽ ഓക്കെ അത് നന്നായില്ല എനിക്ക് അതെ പിന്നെ ഈ പറയുന്ന പോലെ ഒരു നടൻ ഒരു സിനിമ എങ്ങനെ നന്നാക്കാൻ പറ്റും ഇന്ന് വരെ ഇവിടുത്തെ കിട്ടിയിട്ടില്ല ഒരു സിനിമ ഞാൻ നേരത്തെ ഫിലിം ഡിറക്ടേഴ്സ് മീഡിയമാണെന്ന് പറയുമ്പോഴും ആ സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഡയറക്ടറിനെ തന്നെയാണ് ഞാൻ ആയാലും വിശ്വസിക്കുന്നതാണ് അപ്പൊ ഒരു സിനിമ നന്നാവുക സിനിമ മോശമാവുക അതിന്റെ ഒരു പ്രധാന പങ്ക് ഞാൻ നന്നായിട്ട് അഭിനയിക്കാതിരിക്കുക നന്നായിട്ട് അഭിനയിക്കുക ഇത് തന്നെ എന്നെ ചോദ്യം ചെയ്യുക ഒരു സിനിമ സംവിധായകന്റെ ആകുമ്പോ പറയുന്ന പലപ്പോഴും ആളുകൾ തന്നെ വിളിച്ചിട്ട് ഗംഭീര സിനിമയാണെന്ന് പറയുമ്പോൾ ഞാൻ താങ്ക് യു പറയും പക്ഷെ ആ ഗംഭീര സിനിമയായത് എന്റെ അഭിനയം നന്നായത് കൊണ്ടിട്ടല്ല ഫിലിം മേക്കറിന്റെ വിഷയമാണ് മനസ്സിലാലോചിക്കും നീ എന്നെ കുറിച്ചൊന്നും പറയേണ്ട സിനിമ മാത്രം ഗംഭീരമാണെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കും കുറച്ചും കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറിനെ വിളിച്ച് പറയുന്നതല്ലേ സിനിമയെ കുറിച്ച് ഒരാൾ ഭയങ്കര വാചാലനാവുമ്പോ ഡിറക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ ഡിറക്ടർ അങ്ങനെ കണക്ട് ചെയ്യും എന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ ഞാനത് കേൾക്കും വർഷമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള ഒരു സിനിമ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഡയറക്ടർ അല്ലെ പ്രൊഡ്യൂസർ നേരിട്ട് പോയി ഈ പടത്തിൽ എന്ന് നേരിട്ട് പറയാൻ സാധ്യത ഉടൻ സാധ്യത ഇല്ലാത്ത അവർ പല പ്രൊഫഷനിൽ നിൽക്കുന്നവരാണല്ലോ അങ്ങനെയുള്ളവരെ ചേർത്തൊരു സിനിമ ഉണ്ടാക്കുന്നതും അവർ പത്തുപേരും ഒരുമിച്ച് ലോഞ്ച് ചെയ്യപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടാകുന്നത് അവിടെ ഒരു മെണ്ടറുടെ ഒരു എലമെന്റ് ഉണ്ട് അപ്പൊ ശരിക്കും സിനിമയിൽ അങ്ങനെ ഒരു ഗോഡ് ഫാദറോ മെൻഡറോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ കാരണം ഇപ്പൊ നമ്മൾ പ്രേമം നോക്കുകയാണെങ്കിൽ പ്രേമം എന്ന് പറയുന്ന ഒരു ആലുവയില് പുത്ര ടീമിന് പുറത്തുനിന്ന് വരുന്നത് വിനെയാണ് ഇപ്പോഴത്തെ അഷഫ് ഹംസയാണെങ്കിൽ അവരുടെ ഓൾറെഡി ടീം അപ്പായ സെമീറാണ് ഷൈജു അതില് പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ഇത് അങ്ങനെ പല സ്ഥലത്തും ടീമിൽ നിന്ന് ഒരു പുറത്തുനിന്നുള്ള എൻട്രി ആയിട്ട് ബിനൈ പലപ്പോഴും വന്നിട്ടുണ്ട് പക്ഷെ വിനൈ ഒരു ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്യാമ്പ് ടീം ഒരു സൗഹൃദ സംഘത്തിന്റെ തുടർച്ചയല്ല സിനിമ ചെയ്യുന്നില്ല ശരിക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ മെൻഡറോ അല്ലെങ്കിൽ അതൊരു ഗൈഡ് ലൈൻ ഫാക്ടറൊക്കെ ആയിട്ട് വരുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ളൊരു നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്ന പല നടന്മാരും അല്ലെങ്കിൽ എന്നെ പോലെ ഫങ്ഷൻ ചെയ്യുന്ന ആളുകളൊക്കെ എന്റെ രട്ടിയിൽ കൂടുതൽ ശമ്പളമൊക്കെ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം അവരാരും നമ്മളെങ്കിലും അങ്ങനെ ഭയങ്കര പരിപാടി ഭയങ്കര ഫാഹ് ഫാസിലൊന്നും അല്ല പക്ഷെ അവരുടെ അവരൊരു ഗ്രൂപ്പിലുള്ള ആളുകളായത് കൊണ്ടിട്ട് അവർക്ക് അവസരങ്ങൾ കൂടുതലാണ് നല്ല അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഫിലിം മേക്കറിന്റെ ഗ്രൂപ്പിലുള്ള ഒരാളായതുകൊണ്ടിട്ട് ആ ഫിലിം മേക്കറിന്റെ പടവോടും അതിലി പ്രധാന വേഷത്തിൽ അഭിനയിക്കും അപ്പോൾ ഭയങ്കര കമേഴ്ഷ്യൽ ഹിറ്റ് ആയി കഴിയുമ്പോൾ ഇവരുടെ മാർക്കറ്റ് വാല്യൂ സ്വാഭാവികമായിട്ട് കൂടും കൂടും ആ ഫിലിം മേക്കർ മേയ്ക്കറുമാസത്തിന് ശേഷം വീണ്ടും ഒരു പടം ചെയ്യും അതിൻ്റെ ഇടയിൽ ഇവരൊരു അഞ്ച് പൊട്ടിയ പടം മോശം പടം ചെയ്താലും കുഴപ്പമില്ല അടുത്ത പടത്തിൽ റിക്കവർ ചെയ്യും അപ്പോൾ നല്ലൊരു ടീം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെങ്ത് തന്നെ സിനിമയിൽ ഇപ്പൊ ടീം ഇല്ല എന്ന് പറയുന്നതും ഒരുപക്ഷെ അപ്പൊ ഞാൻ കാണുന്നിപ്പോ ഞങ്ങളുടെ ആട്ടം കമേഴ്ഷ്യൽ വലിയ സക്സസ് ആയി കഴിഞ്ഞാല് ഞങ്ങള് വളരെ ശക്തരായിട്ടുള്ള ടീമായി ഇപ്പൊ റീസെന്റ് ഞാനും കെ എസ് ബാബ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട് അപ്പം ഞാനും ഞാൻ ചെയ്തു ചെയ്തു ഞങ്ങള് ഞാനും അതിൻ്റെ ഒരു ഡിഒപിയുണ്ട് ദീപു ദീപു അസുണിന്നുണ്ട് എനിക്ക് എനിക്കിവരോടുള്ള ബന്ധമുള്ള ഒരു എൻ്റെ ഒരു ചേട്ടനെ പോലെ എൻ്റെ ബയോളജിക്കൽ ബ്രദറല്ല എന്നുള്ളത് അപ്പം നമ്മൾ മൂന്നേരും കൂടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു ബാവക്ക ഇവര് ഭയങ്കര ഗംഭീര ആളുകളാ ഞാൻ ആ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതായത് വളരെ ഇപ്പൊ ഒരു കൺവെൻഷണൽ സിനിമയുടെ ഒരു പകുതി ഫെസിലിറ്റീസ് ഇല്ലാണ്ട് ഈ പറയുന്ന ഇവരുടെ റൈറ്റിംഗ് സ്കില്ലും ഇവരുടെ ഡയറക്ടോറിയൽ സ്കില്ലും അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ ചേട്ടനെ പോലത്തെ മാജിക് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ആ സിനിമ ഫുൾ ഓഫ് ചെയ്തു ഒരു ഫീച്ചർ ലെങ്ത് ഫിലിം ഞങ്ങളൊരു പത്ത് പതിനഞ്ച് ദിവസത്തിൽ മനോഹരോട്ട് കംപ്ലീറ്റ് ചെയ്തു അപ്പം ഞാൻ പറയുന്ന ഇത്തരം ഗ്രൂപ്പുകൾ നമ്മുടെ കൂടെ ഭയങ്കര മനസ്സിന് മനസ്സുകൊണ്ട് വളരെ അടുപ്പമുള്ള ആളുകൾ ഇത്തരം ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ എനിക്ക് ഒരു നടൻ എന്നുള്ള തന്നെ എന്റെ സ്ട്രെങ്ത് എന്താന്ന് വെച്ചാൽ ഒരു പക്ഷെ എന്തായാലും ഞാൻ മൂന്നൽ പടം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഡെസ്പിറേറ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഒരു കമേഴ്ഷ്യൽ ആക്ടറാണ് ഞാനൊരു പ്രൊഫഷണൽ ആക്ടറാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം അതെനിക്കൊരു ബാധ്യതയാണ് അപ്പൊ ബാധ്യത നിലനിർത്താൻ വേണ്ടി ഒരുപക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് തൃപ്തിയില്ലാത്തൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കേണ്ടി വന്നിരിക്കാം അപ്പൊ അതിന്നൊഴിവായിട്ട് എനിക്കറിയാലോ മൂന്നു നാല് നല്ല സിനിമകളുണ്ട് എനിക്കത് ചെയ്താൽ മതി അപ്പൊ ടീമുകളുള്ള എപ്പോഴും സ്ട്രെങ്ത് തന്നെയാണ് ആ ടീമുകൾ കൊണ്ട് മാത്രം സർവൈവ് ചെയ്യുന്ന ഒരുപാട് ഇൻഡസ്ട്രിയിലുണ്ട് ഈ കമേഴ്സ്യൽ സക്സസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു വർഷത്തിന്റെ കണക്കിലൊക്കെയാണല്ലോ നോക്കുക അപ്പൊ രണ്ട് ഹിറ്റ് ഉണ്ട് അടുത്ത സാറ്റലൈറ്റ് അടുത്ത അടുത്തൊക്കെ ഇതിന്റെ ഒരു പാക്കേജ് പോലെയാണല്ലോ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും റിഫൈൻഡ് ആക്ടറായിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ ഇപ്പുറത്ത് നമുക്ക് ആ ലോസ് ലോസ് ഉണ്ടാവും എനിക്കൊരു മറ്റേ ഇതുകൊണ്ടുള്ള അതായത് ഞാനിപ്പോ ഞമ്മലിക്കും ചുള്ളി ചുരുളിയും അല്ലെങ്കിൽ അത്തരം വലിയ ഫിലിം മേക്കേഴ്സിന്റെ വലിയ കമേഴ്ഷ്യൽ സോണിലുള്ള സിനിമകൾ ചെയ്യുമ്പോഴും ഞാൻ ഫാമിലി ചെയ്യുന്നുണ്ട് ഫാമിലി എനിക്ക് ഈക്വലി എക്സൈറ്റിംഗ് ആണ് ഡോൺ പാലത്തറയുടെ സിനിമ ചെയ്യുമ്പോഴുള്ള ഇപ്പൊ മനുഷ്യ സിനിമാണെന്ന് പറയാം അതായത് ഈ പല ആളുകളും ചോദിക്കും ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എന്റെ ട്രെയിനിങ് അവിടെയും നടക്കുന്നുണ്ട് ഡോണിന്റെ കൂടെ ട്രെയിനിങ് നടക്കുന്നുണ്ട് ഇവന്റെ കൂടെ ആനന്ദിന്റെ കൂടെ ട്രെയിനിങ് കിടക്കുന്നുണ്ട് ആനന്ദ് സുഹൃത്തായ കാര്യങ്ങളൊക്കെ പറയും ഓ ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണല്ലോ അത് അങ്ങനെ